കയറ്റുമതിയിലെ താൽക്കാലിക നിരോധനം നീക്കി അമേരിക്കയ്ക്ക് ഹൈഡ്രോക്സി ക്ലോറിക്കിൻ എത്തിച്ചതിൽ നന്ദി അറിയിച്ച് ട്രംപ്. അസാധാരണമായ സന്ദർഭങ്ങളിൽ രാജ്യങ്ങൾ തമ്മിലുള്ള സുഹൃത്തുക്കൾ തമ്മിലുള്ള സൗഹൃദം വർദ്ധിക്കും. അതുപോലെ തന്നെ മോദിയുടെ ശക്തമായ നേതൃത്വം ഇന്ത്യക്ക് മാത്രമല്ല മാനവീയതയ്ക്കും കൂടി ഒരു മുതൽക്കൂട്ടാവും എന്നൊക്കെ വലിയ വലിയ വാക്കുകൾ പറഞ്ഞാണ് ട്രംപ് ഇപ്പോൾ മോദിയെ അഭിനന്ദിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ട്വിറ്ററിലെ വാക്കുകൾ ഇതൊക്കെയാണ്. ഹൈഡ്രോക്സി ക്ലോറിക്കിൻ മരുന്ന് കയറ്റുമതിയിൽ ഇന്ത്യക്ക് നന്ദി അറിയിച്ച് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അസാധാരണമായ സമയങ്ങളിൽ സുഹൃത്തുക്കൾ തമ്മിൽ കൂടുതൽ സഹകരണം ആവശ്യമാണ്. ഹൈഡ്രോക്സി ക്ലോറിക്കിൻ സംബന്ധിച്ച തീരുമാനത്തിന് ഇന്ത്യക്കും ഇന്ത്യയിലെ ജനങ്ങൾക്കും നന്ദി, ഒരിക്കലും മറക്കില്ലെന്നും ട്രംപ് ട്വിറ്ററിൽ കുറിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ട്രംപ് പ്രത്യേക നന്ദി അറിയിച്ചു. ഈ പോരാട്ടത്തിൽ ഇന്ത്യയെ മാത്രമല്ല മാനവികതയെ ആകെ സഹായിക്കുന്നതിൽ നിങ്ങളുടെ ശക്തമായ നേതൃത്വത്തിന് സാധിക്കും. നന്ദി പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ട്രംപ് പറഞ്ഞു. 2.9 കോടി ഡോസ് ഹൈഡ്രോക്സി ക്ലോറിക്കിൻ മരുന്നാണ് ഇന്ത്യയിൽ നിന്ന് US കഴിഞ്ഞ ദിവസം വാങ്ങിയത്. പ്രതിരോധ മരുന്ന് വികസിപ്പിക്കും വരെ കോവിഡ് ചികിത്സയിൽ ഫലപ്രദമായേക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആവർത്തിക്കുന്ന ഗുളികയാണ് ഹൈഡ്രോക്സി ക്ലോറിക്കിൻ. ഇതിന്റെ കയറ്റുമതി നിരോധനം ഇന്ത്യ ഭാഗികമായി പിൻവലിച്ചത് ചൊവ്വാഴ്ചയാണ്. ഗുജറാത്ത് ആസ്ഥാനമായുള്ള 3 കമ്പനികളാകും US ഗുളിക കയറ്റുമതി ചെയ്യുക. കയറ്റുമതി നിരോധനത്തിന് മുൻപേ US ഓർഡർ നൽകിയ ഗുളികകളുടെ വിതരണം തടസ്സപ്പെടുന്ന ആവശ്യവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഫോണിൽ ബന്ധപ്പെട്ടിരുന്നതായി ട്രംപ് പറഞ്ഞിരുന്നു. മോദി അനുകൂലമായി പ്രതികരിച്ചെന്നും വെളിപ്പെടുത്തി. ഹൈഡ്രോക്സി ക്ലോറിക്കിൻ കയറ്റുമതിക്ക് ഇന്ത്യ അനുവദിച്ചില്ലെങ്കിൽ കനത്ത തിരിച്ചടി നേരിടേണ്ടി വരുമെന്ന് ട്രംപ് പറഞ്ഞിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇന്ത്യ കയറ്റുമതി നിരോധനത്തിൽ ഇളവ് വരുത്തിയത്. ഹൈഡ്രോക്സി ക്ലോറിക്കിൻ എന്ന മലേറിയ ഗുളിയുടെ ആഗോള ഉൽപ്പാദനത്തിൽ 70% നടക്കുന്ന ഇന്ത്യയെ സഹായം തേടി നേപ്പാൾ, ശ്രീലങ്ക തുടങ്ങിയ അയൽ രാജ്യങ്ങളും ബ്രസീലും സമീപിച്ചിരുന്നു. ഹൈഡ്രോക്സി ക്ലോറിക്കിൻ ഗുളിക അഭ്യർത്ഥിച്ച് ബ്രസീൽ പ്രസിഡന്റ് ജെർ ബൊൽസനാരോ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്തെഴുതി. പീരാമന്റെ അനുജൻ ലക്ഷ്മണന്റെ ജീവൻ രക്ഷിക്കാനായി ഹിമാലയത്തിൽ നിന്ന് ഹനുമാൻ മൃതസഞ്ജീവിനി കൊണ്ടുവന്നതുപോലെയും ക്രിസ്തു അന്ധന് കാഴ്ച തിരിച്ചു കൊടുത്തതുപോലെയും ഇന്ത്യയും ബ്രസീലും ഈ പ്രസന്ധിയിൽ കൈകോർക്കുമെന്നാണ് ബൊൽസനാരോ എഴുതിയത്. അതേസമയം നന്ദി അറിയിച്ച ഡൊണാൾഡ് ട്രംപിന്റെ മറുപടിയുമായി മോദിയും ട്വിറ്ററിലെത്തി. കോവിഡിനെതിരായ മനുഷ്യരാശിയുടെ പോരാട്ടത്തിന് സഹായമാകാൻ ഇന്ത്യ സാധ്യമായതെല്ലാം ചെയ്യുമെന്ന് മോദി ട്വിറ്ററിൽ കുറിച്ചു. താങ്കളോട് പൂർണ്ണമായി യോജിക്കുന്നു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇതുപോലുള്ള ഘട്ടങ്ങൾ സുഹൃത്തുക്കളെ കൂടുതൽ അടുപ്പിക്കുന്നു. ഇന്ത്യ US പങ്കാളിത്തം എക്കാലത്തേക്കാളും ശക്തമാണ്. ഇത് നമ്മൾ ഒരുമിച്ച് വിജയിക്കും, മോദി ട്വിറ്ററിൽ കുറിച്ചു.